ഒരു ബർത്ത്ഡേ വ്ലോഗ് ആയിട്ടാണ് ഞാൻ അതുവിന്റെ ബർത്ത്ഡേ ആണ്. അതുവിന് കേക്ക് മുറിക്കണം. അപ്പൊ ഇത് ആദുവിന്റെ ബർത്ത്ഡേ ജോലിയേറ്റ് അതുവിന് 4 അപ്പോൾ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഗ്രാൻഡൊന്നും അല്ല, ചെറുതായിട്ടൊരു കേക്ക് കെട്ടിക്കുക മാത്രമുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അതൊരു 4 വയസ്സാണെങ്കിൽ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു ജൂലിയത്തൊക്കെ. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ വൈകുന്നേരമായിരുന്നു ഞങ്ങൾ കേക്ക് കട്ടിങ് വെച്ചത്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ലൊരു കേക്ക് കട്ടിങ്ങ്, ജസ്റ്റ് പായസം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നത്. അതെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മൾ 2, 3, 4, 5, 6 പേരേ ഉള്ളൂ. അപ്പോൾ അവർക്കുള്ളതും അത്രയേ ഉള്ളല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പിന്നെ 1 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് ആ മിക്സ് അതിൽ ഇട്ടിട്ട് 20 മിനിറ്റ് ഇളക്കി കുറച്ച് നെയ്യ് ഒഴിച്ചാൽ നമ്മുടെ പായസം റെഡിയാണ്. അപ്പോൾ അത് ഞാൻ വേഗം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ആ സമയം ഇവരിവിടെ ഉണ്ടായിരുന്നില്ല, അവർ പുറത്തൊരാവശ്യത്തിന് പോയതായിരുന്നു. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും വേഗം അത് റെഡിയാക്കി വെച്ചു. അത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, അത് പായസം ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും. എന്നെപ്പോലെ പായസം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇത് പായസം മിക്സ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പായസം ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അതിനകത്തെല്ലാം ഉണ്ട്, എല്ലാം മിക്സ്ഡായിട്ടാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. പിന്നെ അവർ 3 പേരും കൂടെ ഞാൻ പറഞ്ഞ 2 ബലൂണൊക്കെ മിനിങ്ങാന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വീർപ്പിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാമെന്ന് നോക്കുകയാണ്. അപ്പം അമ്മമാർ അവിടെ കിടന്ന് ഊരടി കേട്ടോ. പാടറ കുഞ്ഞു. കുഞ്ഞിനോട് അപ്പോൾ പാടാനൊക്കെ പറഞ്ഞ് കുഞ്ഞു രണ്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി. അത് അതൊരു പക്കം കുറവാണ് ഞങ്ങൾ ആ ടേബിളിൽ തന്നെ കെട്ടിയെത്തിയാൽ ഒന്നും ഇല്ല, ഒരു കേക്ക് 2 ബലൂണ്. പിന്നെ അവന് ഞങ്ങളെല്ലാവരും ഓരോ കഷ്ണം കേക്ക് കൊടുത്ത് ആരും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ വേറെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒക്കെ വരുന്നതാണ്. ഇപ്രാവശ്യം ഇപ്പം അങ്ങനെ ഔട്ടേജ് വന്നത്, നല്ല മഴയൊക്കെ ആണല്ലോ. പിന്നെ അങ്ങനെ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട്, അവന് എങ്ങനെയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ അത് മൊത്തം കുഴച്ചെന്നൊരു പരിവാക്കുന്ന ലക്ഷണം കാണുന്നത്. ഞാൻ ഞങ്ങളുടെ ഉണ്ടായിരുന്നവരൊക്കെ അവൻ ഓരോ കഷ്ണം കേക്കൊക്കെ കൊടുത്ത് അവനത് മൊത്തം തിന്നാനുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ കേക്ക് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ആ പായസമൊക്കെ കുടിച്ച്. ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ കുഞ്ഞു ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.